ചെയ്യുന്ന കർമ്മം ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ്. അറിവ് പകർന്നു കൊടുക്കുന്ന കർമ്മം ഏറ്റവും വലിയ കർമ്മമാണ്. അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നതിന്റെ റോള് വളരെ ഉയർന്നതാണ്. അതുകൊണ്ടാണ് ഡോക്ടർ സാധാരണ പറഞ്ഞത്, ദ ബെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി, ദ ക്രീം ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ ഏറ്റവും നിഷ്ണാശാലികൾ, ഏറ്റവും പഠിക്കുന്നവർ, ഏറ്റവും സമർത്ഥരായിട്ടുള്ള ഐ എസ് പോകാൻ പാടില്ല. അവർ ടെക്നോക്രാറ്റുകളാകാൻ പോകില്ല, അവർ പട്ടാളത്തിലല്ല പോകുന്നത്, അവർ അധ്യാപക വേദിയിലേക്ക് വരണം എന്ന് ഡോക്ടർ രാധാകൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദ ക്രീം ഓഫ് ദ സൊസൈറ്റി ഷുഡ് കം ടു ദ ടീച്ചിംഗ് പ്രൊഫഷൻ. അധ്യാപകൻ വ്യാപിക്കുന്ന സമയത്ത്, അധ്യാപകൻ വിദ്യാർത്ഥിയുമായിട്ട് ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ രാഷ്ട്രപതി വന്നാൽ പുറത്ത് വെയിറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം അവര് അറിവിന്റെ വിജ്ഞാന മേഖലയിൽ സംസാരം നടന്ന മേൽ കമ്മിങ്ങും എന്ന് ചോദിച്ച ശേഷം മാത്രമേ എത്ര ഉയർന്ന ക്ലാസ് ആണെങ്കിലും എത്ര താഴ്ന്ന ക്ലാസ് ആണെങ്കിലും ക്ലാസ്സിലേക്ക് തിരിച്ചു കടപ്പാണ്. അത്രയ്ക്ക് പവിത്രമായി കണ്ടിരുന്ന ഒരു സംസ്കൃതി, ഒരു സാധന ഡോക്ടർ സാധാരണ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരിക്കലും ശാസിച്ചു മേടിക്കേണ്ടതല്ല ആദരവ്, അത് സ്വമേധയാ നമ്മുടെ കർമ്മം കൊണ്ട് നാം ആർജിക്കേണ്ടതാണ് എന്ന് പറയുന്ന അധ്യാപകൻ അങ്ങേയറ്റം സിംപ്ലിസിറ്റി ഉള്ള ആളാണ്. നടക്കുന്ന കാര്യത്തിൽ ബെട്ടാ ഡ്രസ്സിലുമായിട്ട് മത്സരിച്ച് നടക്കുവാനില്ല, സ്പീഡിൽ നടക്കുന്ന കാര്യത്തിൽ അങ്ങനെ സാധാരണ പാഠവും ഏറ്റവും ലളിതമായ ജീവിതം നയിച്ചയാണ്. ഇംഗ്ലീഷ് ഒന്നാന്തരമായിട്ട് ഭാഷണം ചെയ്യാൻ പറ്റുന്ന ആള്, ജീവിതം മുഴുവൻ ഉദാഹരണമായി റോൾ മോഡലായി കാണിച്ചു കൊടുത്ത ഡോക്ടർ സാധാരണ പോലെ അനേകം അനേകം ആളുകളുണ്ട് നമ്മുടെ മുമ്പിൽ ആചാര്യന്മാർ, ഗുരു പാരമ്പര്യം, ആചരണത്തി ആചാര്യം എന്നാണ് ആചരിക്കുന്നവരാണ്. പറയുന്ന കാര്യങ്ങളെ അതേപോലെ നിഷ്ഠയോടുകൂടി ആചരിക്കുന്ന ആളുകളെയാണ് ആചരണത്തി ആചാര്യ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ പറയുന്നത്. ഇതിന് ഒത്തിരി ലക്ഷണങ്ങളുണ്ട്, ഇതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. വിദ്യ ദദാതി വിനയം എന്ന് പറയും ഒരു പ്രവർത്തനം, വിദ്യ ദദാതി വിനയം. വിദ്യയുടെ ലക്ഷണം, വിദ്യയുള്ള ഒരു വിദ്വാൻ എപ്പോഴും വിനയമുള്ളവരാണ്.